വെൽക്കം ടു ഹാപ്പി കിച്ചൺ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമുള്ള നമ്മുടെ സ്വന്തം ഉരുളക്കിഴങ്ങ് ഫ്രൈ എങ്ങനെ വളരെ പെട്ടെന്ന് അധികം എണ്ണയില്ലാതെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ വളരെ ഈസിയാണ്, അതേപോലെ തന്നെ വളരെ ടേസ്റ്റുമാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത് നമുക്ക് വെറൈറ്റി റൈസിനോട് കഴിക്കാം, അതുപോലെ തന്നെ ചപ്പാത്തിനോട് റോൾ ചെയ്ത് കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും. വൈറ്റ് റൈസിനോട് കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് ലഞ്ച് ബോക്സിലാക്കി കൊടുക്കാൻ വളരെ ഈസിയായി തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയും കൂടിയാണത്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കിയല്ലോ ഫ്രണ്ട്സ്. അപ്പോൾ വരൂ ഫ്രണ്ട്സ്, നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് അതിനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വയ്ക്കാം. പാത്രം നല്ലോണം ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ചേർത്തിരിക്കുന്നത്. ഒരു 3-4 ടേബിൾ സ്പൂണോളം നമുക്ക് ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കമ്മിയായിട്ട് കുറച്ച് ജീരകം, നല്ല ജീരകം, അതുപോലെ തന്നെ കുറച്ച് കടുകും ചേർത്തിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. രണ്ടും നല്ലോണം പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ 4 ഉരുളക്കിഴങ്ങ്, ഒരു 400 ഗ്രാം ഉണ്ടാകും. അത് നല്ലോണം കഴുകി തൊലിയെല്ലാം കളഞ്ഞ് ഇതുപോലെ അങ്ങ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നീളത്തിലായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഒരുപാട് അങ്ങ് നൈസായിട്ടൊന്നും കട്ട് ചെയ്തിട്ടില്ല, കുറച്ച് കട്ടയായിട്ട് തന്നെയാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉരുളക്കിഴങ്ങ് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് 2-3 മിനിറ്റ് വരുന്ന ഇളക്കിയെടുക്കാം. അതിനുശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ മീഡിയം ഫ്ലെയിം അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് ഒരുപാട് അങ്ങ് വെന്ത് ഉടയരുത്. ഒരു പാതി വേവായി കിട്ടിയാൽ മാത്രം മതിയാവും. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. അപ്പോൾ ഇടയ്ക്കിടെ ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇപ്പോൾ നമുക്കൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇതാ പാതി വേവായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതിയാവും. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് മുളക് പൊടി കൂട്ടും കുറുക്കും ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 ടീസ്പൂണോളം നല്ല എരിവുള്ള മുളക് പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂണോളം കാശ്മീരി ചില്ലിയും കൂടെ ചേർക്കുന്നുണ്ട്, കുറച്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ 1/4 ടീസ്പൂണ് കുറച്ച് കമ്മിയായിട്ട് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർക്കുന്നുണ്ട്. നമുക്ക് ഉരുളക്കിഴങ്ങിന് ആവശ്യമുള്ള ഉപ്പും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഈ പൊടികളുടെ ഒരു പച്ചമണം പോയി കിട്ടും, അതുപോലെ തന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങിലേക്ക് ഈ പൊടികൾ നല്ലോണം പിടിച്ചും കിട്ടും. അപ്പോൾ നമുക്ക് നല്ലോണം ഇളക്കിയെടുക്കാം. ഇപ്പോൾ ഇതാ ഇതുപോലെ തന്നെ ഇളക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതിയാവും. ഇനി നമുക്ക് സ്റ്റൗ അങ്ങ് ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കാം. പിന്നെ നമുക്കിനി അടച്ച് വെക്കേണ്ട ആവശ്യമില്ല. ഈ എണ്ണയിൽ കിടന്നിട്ട് തന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങ് നല്ലോണം ഫ്രൈ ആയി കിട്ടും. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഒരു 5-10 മിനിറ്റിനുള്ളിൽ നമ്മുടെ ഉരുളക്കിഴങ്ങ് അങ്ങ് റെഡിയാവും. ഇപ്പോൾ നമുക്ക് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ഉരുളക്കിഴങ്ങ് നല്ലോണം ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂണോളം ലെമൺ ജ്യൂസ് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ലാസ്റ്റ് ആയിട്ട് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ തൂക്കി കൊടുക്കാം. അപ്പോൾ നല്ലൊരു മണം കിട്ടും. അതിനുശേഷം നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമ്മുടെ സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ വളരെ ഈസിയിലായി തയ്യാറാക്കാനായിട്ട്. അപ്പോൾ നിങ്ങളും ഇതുപോലെ തന്നെ തയ്യാറാക്കി നോക്കും ഫ്രണ്ട്സ്. തയ്യാറാക്കിയ ശേഷം ഇതുപോലെ വെറൈറ്റി റൈസിനോട് കഴിച്ച് നോക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മുടെ വൈറ്റ് റൈസും കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞങ്ങളിപ്പോൾ ലെമൺ റൈസ് നമ്മുടെ പൊട്ടാറ്റോ ഫ്രൈ കൂടിയാണ് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളും ഇതുപോലെ തയ്യാറാക്കിയ ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യണം, അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും നന്ദി, നമസ്കാരം.